ഹലോ ഗൈസ്, മക്കളെ കാക്കിങ് എത്തി. സൈക്കിൾ ഓഫ് റോഡ് കൊണ്ട് ഞാൻ നശിപ്പിച്ചു. സൈക്കിള് ഓടി പോണോ? ഈ തൊണ്ട നീ മുറിച്ചാലേ ഈ പിശാച്ച നീ മൊത്തം നിന്നിരിക്കും. തിന്നോ ടേസ്റ്റാ. മോളിന്ന് മറിച്ചോ മക്കളെ. പക്ഷെ ഇഷ്യൂ ഒന്നും ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞ. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അതിന്റെ പൊക്ക തരാനാണ്. അപ്പൊ നമുക്ക് കേറാം. കേറണ കേറാം ഒറ്റ മൈൻഡ് നമുക്ക് കേറാൻ. കേസ് കമോൺ വരൂ. കേസ് അപ്പൊ ഒറ്റ മൈൻഡ് ഇതിന്റെ പൊക്കത്ത് കേറാം. അതിന്റെ എന്താണ് ഒറ്റ മൈൻഡ്? ഉള്ളു കാടാട്ടെ. കേസ് ഉള്ളു കാടാണ്. എടാ മോനെ വാണാശ്ശേരിക്കുന്നതിനും കൂടെ വിളിക്കാറുണ്ടല്ലോ. എടാ ഞാനില്ല. അയ്യോ പശു ദേ ഓടിപ്പോണു. അബീനെ കേറാലേ. നീ കേറണ്ട, നീ പൈനാപ്പത്തോട്ട. നിങ്ങൾ കാണാം, നമ്മളിത് ലാ വയ്യല്ലേ, ആ വയ്യിലൂടെ ഇങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ വീട് എടുത്തത്. എന്റെ പൊക്കത്തേക്ക് കയറാൻ നമുക്ക് പറ്റില്ലായിരുന്നു. ഇന്ന് നമ്മളത് സാധിച്ചു. കേസ് കണ്ട നല്ല വൈബാണ്. പക്ഷെ എന്റെ പൊക്കത്തേക്ക് കയറാൻ പറ്റില്ല. നടച്ച് പൈനാപ്പിൾ തോട്ടാണ്. കല്ലും മുള്ളും ഇതൊക്കെ ഒത്തു കയറും. ആ വ്യൂ നോക്കി നിങ്ങൾ കണ്ടോ. നിങ്ങളും കരുതരുത്, എന്റെ ഒരു ഭയങ്കര ഇവിടെ വന്നപ്പോ ഉണ്ടായ ഒരു ഡ്രീം ആയിരുന്നു. അവന്മാരും ഇതേ പോണു, തെണ്ടികള് ഒറ്റക്കൊണ്ട് ഇതേ പോണു. അവന്മാര് പോയി, അവന്മാര് പോട്ടെ. എന്റെ ഒരു ചെറിയൊരു ഡ്രീം ആയിരുന്നു കേസ് ഇതിന്റെ പൊക്കത്ത് കയറണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കേറി. ആ താഴത്ത് നോക്കുമ്പോ നല്ല വൈബാട്ടോ. എനിക്ക് നല്ലൊരു ആഗ്രഹം കൂടി ആയിരുന്നു ഇതിന്റെ പൊക്കത്ത്. ഇവിടെ ചാടാണ്ടായിരുന്നല്ലോ, ഒന്ന് ചവിട്ടാതെ പോണം. നല്ല ആശ്വാസം. ഇതാണ് നമ്മളെ പശുമ്പോ. എന്നെ തന്നെ നോക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാൻ പാടാ. സുഖല്ലേ? അയ്യോ ഓടിപ്പോയി. അത് ഓടിപ്പോണു കേസ്, അത് ഓടിപ്പോണു. നമുക്ക് അവന്മാരത് പോവാം, അല്ലെങ്കിൽ എന്നെ ഒറ്റക്ക്. ഹലോ പശുമ്പാ, ഒരു ടാറ്റ എടുക്കോ. ഹായ്, നമുക്ക് നോക്കണ്ട. നമുക്കിനി നമ്മുടെ എന്തായാലും എന്റെ സ്വപ്നം അത് നേടിക്കേ. ഇനി നമുക്ക് താഴത്തേക്ക് പോവാം. ആ എത്ര താ മുകളിലാണെന്ന് അറിയോ? അതിന് മുക്കത്തെ പൊക്കത്തേക്ക് കേറി ഇവിടെ വരാൻ. എന്റെ അങ്ങനെ ഡ്രീം സഫീകരിച്ചു സബിയല്ലേ. പൈനാപ്പിൾ തോട്ടാണ് നമ്മൾ അന്ന് വന്നെടുത്ത പൈനാപ്പിൾ തോട്ടം. ഇപ്പൊ അത്യാവശ്യത്തിൽ ഇത്ര ആയിട്ടുള്ളൂ. അന്നൊന്നപ്പോ ഇതുപോലെ ഉണ്ടായില്ല കേട്ടോ. ഉണ്ടായി വന്നോളൂല്ലോ. അപ്പൊ ഇതിന്റെ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇതിന്റെ വീഡിയോ ഇട്ട് വരും കണ്ടോ. ആ പൈനാപ്പിൾ തോട്ടൊക്കെ നിങ്ങൾ കണ്ടോ. നമ്മളിത് ആ കണ്ണ ആ റോഡിൽ നിന്നാണ് നമ്മള് അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. അതെനിക്കറിയാം. ഞാൻ ചവിട്ടിട്ടില്ലടാ, ഞാൻ ചാണാലിന്റെ ചവിട്ട് അത് സൂക്ഷിച്ചു പോയ കണ്ടോ. ഇതാണ് പൈനാപ്പത്തോട്ട്. നമുക്ക് ഒന്നുകൂടി അവിടെ പോവാ. അഞ്ച് രണ്ടു മൂന്ന് പശു എടുക്കുന്നു കടയാണോ? ഞങ്ങൾ ഇവിടെ വരെ വന്നപ്പ ആയിക്ക് പറഞ്ഞു ഒരു പൈനാപ്പിൾ എടുത്തു നോക്കാൻ പറഞ്ഞു. അതിന്റെ പൈനാപ്പിളും കിട്ടി കേസ്. ഇനി കത്തി എവിടെ നിന്ന് ഒപ്പിക്കണം, അന്നേരം തിന്നാൻ പറ്റുള്ളൂ. നല്ല
നല്ല സ്വാദിഷ്ടമായ നല്ല ഊർജം കിട്ടുന്ന പഞ്ഞപ്പുള. ഞാൻ നേരത്തെ ഒരു പശുവിനോട് സംസാരിച്ചില്ലേ, അതാ ഇക്കടെ പശു വെട്ടത്. ആ ഞാൻ നേരത്തെ പശുവിനോട് സംസാരിച്ചോണ്ടിരിക്കാന്നുള്ള അണ്ട. ഇപ്പൊ ഞാൻ കാരണം ഒരു പൈനാപ്പിളും കിട്ടി. ഇത് നമ്മുടെ ബാദുടെ സൈക്കിളാണ്, ബാദുടെ സൈക്കിൾ. അങ്ങനെ ഇന്ന് ഒരു ബിഗ് ഡേ ആണ് ഗൈസ്, ഭയങ്കര സന്തോഷമുള്ള ഡേയും കൂടിയാണ്. ഇന്ന് തന്നെ എനിക്ക് രണ്ടു മൂന്ന് വ്ളോഗ് കിട്ടി ഗൈസ്, ബിഗ് ഹാപ്പിനെസ്. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കണ്ടു. പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല, ഇവരെ ആ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ നമ്മളെ വിശ്വസിച്ചു. എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ കണ്ടത് ഇത്തെണ്ടി മാത്രം വിശ്വസിക്കാത്ത കണ്ടാ പാട്ട സൈക്കിളോട് വന്നേക്കും. അപ്പൊ നമ്മള് വെറുതെ ഒന്ന് വന്നെന്ന് വെറുതെ അല്ല, ഒരു വ്ളോഗും കിട്ടി, ഒരു പൈനാപ്പിളും കിട്ടി. ജിങ്കൾ ജിങ്കാ ജിങ്കാ. എന്റെ പാപ്പ പൈനാപ്പിൾ കച്ചവടം ഒന്നല്ല, അത് ഞാൻ പൈനാപ്പിളിന്റെ പോയ പൈനാപ്പിൾ ബിസിനസിന് പോയ വീഡിയോ ഉണ്ട് ഗേസ്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ കണ്ടേ. കായിക്കട പശുവായിട്ട് കൊണ്ടുവന്ന ഞാൻ നമ്മുടെ സുഹൃത്തായിക്കായാണ് എനിക്ക് പൈനാപ്പിൾ തന്നെ. ഗുണ്ടുമണി പോകുന്നു, ഗുണ്ടുമണി പോലേ. അയ്യോ എടാ, അതിന് വീടിന് ആവശ്യമില്ലെന്ന് തോന്നണേ. എടാ അവനാണ് പോണേ, ഞാനടാ പോണെ, അവനാണെങ്കിൽ സൈക്കിള് ഓഫ് റോഡ് കൊണ്ടുപോയി ഞാൻ നശിപ്പിച്ചു കേസ്, അവൻ ഇടിച്ചു കൊണ്ടുപോയി കേസ്. അയ്യോ പാവത്തിന്റെ സൈക്കിള്. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ വാപ്പാടെ എന്ന് കേക്കാം, ദേ ഓടി പോണോക്കി. ഞാൻ പോയി അമ്മാന്റെ അടുത്ത് വരട്ടെ. അപ്പോൾ തോട്ടത്തിന്റെ മുതലാളി ഇപ്പൊ വന്നിരുന്നു. അപ്പൊ ഞങ്ങളെ പുള്ളിനോട് ചോദിച്ചു എന്റെ വിളവെടുക്കുന്ന ടൈം എപ്പോഴാന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് 120 ദിവസം കഴിയാതെ മുളച്ചു വരില്ല, അതായത് പറിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് കുറച്ചു ദിവസം വരും, നമുക്ക് നോക്കാം, വീട് എടുക്കാം, സെറ്റാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അവരൊക്കെ കലാപരിപാടി നടക്കട്ടെ. ഫസ്റ്റത്തെ വിളവ് ഇത് ഫസ്റ്റത്തെ, അത് നമ്മള് വീട് എടുത്തതിന് ശേഷം നമ്മളെ എക്സാമിന്റെ ടൈമാന്ന് തോന്നണേ. എക്സാമിന്റെ ടൈം ആയപ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ് നടന്നത്. അപ്പൊ ഇനി രണ്ടാമത്തെ വിളം വിടുപ്പിന് നമുക്ക് വീട് സെറ്റാക്കാൻ പറ്റും. അതിൽ ഓർമ്മയാണ് ഇത് ഞങ്ങക്ക് തന്നത്. ഓ ഇങ്ങനെ തരുന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മള് ഗൈസ്, അപ്പൊ നമ്മള് എന്തുട്ടാ ഒരു വീട്ടിൽ നിന്ന് ഒരു കത്തി വാങ്ങിച്ച് പൈനാപ്പിളിന്റെ കഥ തീർക്കാൻ പോകുന്നു, കഥ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അയ്യോ അത് നമ്മള് ഒരു വീട്ടിൽ കയറി ചോദിച്ചു ഒരു കത്തി, അങ്ങനെ കത്തിയിട്ട് ഇപ്പൊ മുറിച്ചോണ്ടിരിക്കാണ്. ഒരു അടിപൊളി ആന, ഒരു ചെറിയ പൈനാപ്പിൾ അല്ലേ പെട്ടെന്ന് ഇവിടെ. നല്ല മതി ഗൈസ്, നല്ല മതി. എടുത്തോ തിന്നേ, നമുക്ക് പോകുന്ന അത് പൈനാപ്പിളാണോ? പൈനാപ്പിളാണോ തിന്നോ? ആ ടേസ്റ്റാ മോളിൽ നിന്ന് പറിച്ച വെച്ചോ. വെച്ചോ വെച്ചോ ബൈ. പൈനാപ്പിളാണോ? ഓക്കെ ഓക്കെ. നീ ആദ്യം തിന്നു. അല്ല അത്ര വലിയ പീസ് നീ തിന്നണേ, എന്താ നിങ്ങള് ഈ തൊണ്ട നീ മുറിച്ചാലേ ഈ പിശാച്ച നീ മൊത്തം നിന്നിരിക്കും. ആ തൊണ്ട് തിന്നെടുത്തിട്ടാ, തൊണ്ട് തിന്നല്ലോ. അല്ലടാ അങ്ങനെ നമ്മൾ ഒറ്റ മൈൻഡും കൊണ്ട് മലയുടെ മുകളിൽ കയറി അവിടെ നിന്ന് ഒരിക്ക നമുക്ക് പൈനാപ്പിൾ തരം ചെയ്ത് ഈ കുറച്ച് വെള്ളം കൂടി അവിടെ ചോദിച്ചു. അത് ഇല്ല ചോദിച്ചോ, ഈ വീട്ടിൽ കത്തി കിട്ടിയ സെറ്റാക്കാം. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിതാ എന്തുട്ടാ പൈനാപ്പിളിൽ തിന്ന് സെറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അയ്യോ ഇവിടുത്തെ തിന്ന് വയറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പാവം പയ്യ അവിടെ നിന്ന് എല്ലാം ചെയ്തിരിക്കാം. അപ്പൊ മച്ചാമാരെ വീഡിയോ ഇത്രയും ഉള്ളൂ. എന്താണ് ഇതാണ് റൈഡർ കണ്ണാപ്പി, റൈഡർ ബാബു.
റൈഡർ കണ്ണാപ്പി ഒരു ഹായ് പറയ ഗൈസ്. അപ്പോ എല്ലാരും ലൈക്ക് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല വൈബാർന്ന് കേട്ടോ. അതിന്റെ പൊക്കത്ത് പോയത് കേറാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ പൊക്കത്ത് കേറണമെന്ന് ഒരു ചെറിയൊരു ഡ്രീം പോലെ ഉണ്ടായിരുന്നു അന്ന് വീഡിയോ എടുക്കാൻ. നമുക്ക് കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് കേറി ഒരു പൈനാപ്പിളും കിട്ടിയ പൈനാപ്പിളും വെട്ടി കീസ് പീസ് പീസ് ആക്കി അങ്ങനെ ഒരു വീഡിയോയും കിട്ടി. ഐ വിൽ സോ ഹാപ്പി ഗൈസ്. അപ്പൊ ഇത്രയും പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ ഇടിച്ചിടിച്ച് പിടിച്ച് പൊടിച്ചു വരുന്ന ഗൈസ്. ബൈ.